ഏതൊരു ശരീര സൗന്ദര്യ മത്സരാർത്ഥികളുടെയും വലിയ സ്വപ്നമാണ് മിസ്റ്റർ ഒളിമ്പ്യ മത്സരത്തിലെ പങ്കാളിത്തം. പത്തനംതിട്ട അടൂർ സ്വദേശി രാജേഷ് ജോൺ വീൽചെയറിലിരുന്ന് കണ്ട ആ സ്വപ്നം ഇപ്പോൾ ശരീരം കൊണ്ട് നേടിയിരിക്കുകയാണ്. മിസ്റ്റർ ഒളിമ്പ്യ വീൽചെയർ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏഴാമത്തെ ഭാരതീയനായ രാജേഷ് ആറാം സ്ഥാനവും നേടി. നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകളാണ് തോന്നുന്നത് കഴിക്കുന്നത്, ചിക്കന് അതേപോലെ എഗ്ഗ്. നമുക്ക് ഈ സെയിം സാധനം തന്നെ ഒരു വർഷത്തോളം കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഡിപ്രഷനൊക്കെ ഉണ്ടാവും. ഈ ഡയറ്റ് തന്നെ നോക്കുമല്ലേ, ഡയറ്റ് നോക്കുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടത്തില്ല ചില സമയത്ത്. രാജേഷ് വീൽചെയറിലിരുന്ന് കണ്ട സ്വപ്നത്തിലേക്കുള്ള വഴിയാണിത്. ആ അധ്വാനമാണ് അമേരിക്കയിൽ നടന്ന ബോഡി ബിൽഡിങ്ങിലെ ഏറ്റവും വലിയ വേദിയിലെത്തിച്ചതും ആറാം സ്ഥാനം നേടിക്കൊടുത്തതും. ഇത്രയും വലിയൊരു വേദിയിൽ കയറുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പം ആ ഒരു വേദിയിൽ പത്ത് വരുന്ന വരാൻ തന്നെ ഓരോരുത്തർ ഇടന്ന് കഷ്ടപ്പെടുക, ഓരോരുത്തർ നമുക്കറിയാം ഓരോരുത്തർ പ്രൈസ് കിട്ടാതെ അപ്പുറത്ത് നിന്ന് മാറി നിന്ന് കരയുമ്പോഴൊക്കെ നമ്മൾ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഒരു ആറാം സ്ഥാനം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ വേദിയിൽ എന്ത് പറയാൻ പറയണമെന്നുള്ള ഇതായിരുന്നു, ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. പത്ത് വർഷം കൊണ്ട് ഇതിൻ്റെ പുറകിലാണ്. കുട്ടിക്കാലത്ത് പനി ബാധിച്ചതിനെ തുടർന്നുള്ള ചികിത്സയിലാണ് രാജേഷിന്റെ ഇടതുകാൽ തളർന്നത്. പ്ലസ് ടു കഴിഞ്ഞതോടെ തളരാത്ത മനസ്സുമായി സ്വപ്നം തേടിയുള്ള യാത്ര തുടങ്ങി. 18 വയസ്സ് മുതൽ സജീവമായി. കൈകാലുകൾ സ്വതന്ത്രമായി ചലിപ്പിച്ച വ്യായാമം, ശരീരഭാഗങ്ങൾ പൊരുത്തപ്പെടാൻ തുടങ്ങി. ഈ വട്ടം എനിക്ക് ടിക്കറ്റ് ഒക്കെ എടുത്ത ജിമ്മി വരുന്ന ഒരു ചേട്ടൻ തന്നെ, പുള്ളി ലിജു എന്ന പേര്. അപ്പം പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ അർണാ ക്ലാസ്സിക്ക് പ്രൈസ് കിട്ടിയപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് അടുത്ത യു എസിൽ പോകുമ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ടിക്കറ്റ് എടുത്തത്. പിന്നെ താമസവും ഫുഡെല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെ, ജിമ്മിൽ നിന്നുള്ള വരുമാനവും ലോൺ എടുത്തൊക്കെയാണ് പോയത്. 4 വട്ടം മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ, 1 തവണ മിസ്റ്റർ വേൾഡ് നേട്ടവും, അർണോൾഡ് ക്ലാസിക് വിഭാഗത്തിൽ 1st place നേടി. അടുത്ത വർഷത്തെ മത്സരത്തിനായുള്ള പരിശീലനത്തിലാണ് രാജേഷ്. 24 പത്തനംതിട്ട. അപ്പോൾ രാജേഷിൻ്റെ ഒക്കെ ആ ഡെഡിക്കേഷൻ കണ്ടോ അല്ലേ, എന്തൊരു പോസിറ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്, എന്തൊരു ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെയാണ്, നമ്മുടെ മുന്നിലുള്ള എല്ലാ പ്രതിസന്ധികളെയും ഈ രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർ നമുക്ക് നൽകുന്ന ഊർജ്ജം അതൊരു സ്പെഷ്യൽ ഊർജ്ജമാണ്.